പി എസ് സി ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ച്, ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പഠിച്ചിരുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗണിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ യു പി എസ് സി ക്രൗണിന് കേറ്റ എക്സാമിന് വേണ്ടിയിട്ട് ഒരു എക്സാം ഗ്രൂപ്പ് കൂടിയുണ്ട്. വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന, ആഴ്ചയിൽ 3 എക്സാമുകൾ വീതം നടത്തുന്ന ഒരു എക്സാം ഗ്രൂപ്പുണ്ട്. വളരെ നല്ല രീതിയിലാണ് എക്സാം ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. ആ എക്സാം നടത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ കുട്ടികളുടെ പെർഫോമൻസ് എത്രമാത്രം ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ എക്സാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നത് 1939-ലും 1945-ലും ഇടയിലാണ് സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നത്. 1939 തുടങ്ങിയ വേൾഡ് വാർ അവസാനിക്കുന്നത് 1945-ലാണ്. ഇത്രയും കാലമാണ് സെക്കൻഡ് വേൾഡ് വാർ നിലനിന്നിരുന്നത്. ഫസ്റ്റ് വേൾഡ് വാറിനെ പോലെ സെക്കൻഡ് വേൾഡ് വാറിലും രണ്ട് ശക്തികൾ തമ്മിലുള്ള യുദ്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് രണ്ട് ശക്തികൾ എന്ന് പറയുന്നത് ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സെന്നും രണ്ട് ശക്തികൾ, അതായത് അച്ചുതണ്ട് ശക്തികളെന്നും സംഖ്യശക്തികളെന്നും പറയുന്ന രണ്ട് ശക്തികൾ ചേരി തിരിഞ്ഞായിരുന്നു സെക്കൻഡ് വേൾഡ് വാറിലും യുദ്ധം നയിച്ചിരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, സെക്കൻഡ് വേൾഡ് വാർ 1939-1945 വരെയുള്ള കാലഘട്ടത്തിലാണ് സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നത്. സെക്കൻഡ് വേൾഡ് വാറിൽ രണ്ട് ശക്തികൾ ചേർന്നിട്ടായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ നയിച്ചിരുന്നത്. ഏതൊക്കെ? ഒന്ന് ആക്സിസ് പവറും മറ്റൊന്ന് അലൈഡ് പവേഴ്സും. ഇതിനകത്ത് ആക്സിസ് പവറിൽ അച്ചുതണ്ട് ശക്തികളെന്നും അലൈഡ് പവേഴ്സ് സംഖ്യശക്തികളും എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി ഏതൊക്കെയാണ് ആക്സിസ് പവറിൽ വരുന്ന ശക്തികൾ, ഏതൊക്കെയാണ് അലൈഡ് പവറിൽ വരുന്ന ശക്തികൾ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആക്സിസ് പവറിലാണ്. ആക്സിസ് പവറിൽ വരുന്ന ശക്തികൾ എന്ന് പറയുന്നത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ജർമ്മനി, ഇറ്റലി, ജപ്പാനാണ് ആക്സിസ് പവറിൽ വരുന്ന ശക്തികൾ എന്ന് പറയുന്നത്. ആക്സിസ് പവറിൽ ഏതൊക്കെ, അലൈഡ് പവറിൽ ഏതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഓപ്ഷനിൽ നിന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലൈഡ് പവേഴ്സിൽ പെടുന്ന ശക്തി ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആക്സിസ് പവറിൽ ഏത്, അലൈഡ് പവേഴ്സിൽ ഏതെന്ന് അറിഞ്ഞാൽ മാത്രമേ ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഓർത്തിരിക്കുക, ആക്സിസ് പവറിൽ വരുന്ന ശക്തികൾ എന്ന് പറയുന്നത് ജർമ്മനി, ഇറ്റലി, ജപ്പാനാണ്. ഇനി അലൈഡ് പവേഴ്സിൽ, അത് സംഖ്യശക്തികളിൽ വരുന്നത് ചൈന, ഫ്രാൻസ്, ഇംഗ്ലണ്ട്. ചൈന, ഫ്രാൻസ്, ഇംഗ്ലണ്ടാണ് അലൈഡ് പവേഴ്സിലും വരുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ചിട്ടായിരുന്നു നോക്കിയത്. 1939 മുതൽ 1945 വരെയുള്ള കാലഘട്ടത്തിലാണ് സെക്കൻഡ് വേൾഡ് വാർ സംഭവിക്കുന്നത്. സെക്കൻഡ് വേൾഡ് വാറിലും രണ്ട് ശക്തികൾ തിരിഞ്ഞുള്ള യുദ്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതൊക്കെ? ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സും. ആക്സിസ് പവർ എന്ന് പറയുന്നത് അച്ചുതണ്ട് ശക്തികളും അലൈഡ് പവേഴ്സ് എന്ന് പറയുന്നത് സംഖ്യശക്തികളുമായിരുന്നു. അതിനകത്ത് ആക്സിസ് പവേഴ്സിൽ ഉണ്ടായിരുന്നവരാണ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്ന് പറയുന്നത്. അലൈഡ് പവേഴ്സിൽ ഉണ്ടായ ശക്തികളാണ് ചൈന, ഫ്രാൻസ് ആൻഡ് ഇംഗ്ലണ്ട്. നോക്കാൻ പോകുന്നത് പോളിസി ഓഫ് അപ്പീസ്മെന്റ് അല്ലെങ്കിൽ പ്രീണന നയത്തെക്കുറിച്ചിട്ടാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്ന് പറയുന്നത് ആക്സിസ് പവേഴ്സ് ശക്തികൾ ചേർന്ന് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്കെതിരെ ബ്രിട്ടനെയും ഫ്രാൻസിനെയും പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് സോവിയറ്റ് യൂണിയനെ ശത്രുവായി കാണാനും അവർ ശത്രുവായി കണ്ട നയത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പോളിസി ഓഫ് അപ്പീസ്മെന്റ് അല്ലെങ്കിൽ പ്രീണന നയമെന്ന് വിളിക്കുന്നത്. ഓർത്തിരിക്കുക, ആക്സിസ് പവേഴ്സ് ശക്തികൾ എന്ത് ചെയ്തു വെച്ചാൽ ശക്തികൾ ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് വേണ്ടി ഫ്രാൻസിനെയും ബ്രിട്ടനെയും പ്രോത്സാഹിപ്പിക്കുകയും അതേസമയം സോവിയറ്റ് യൂണിയനെ ശത്രുവായി കണ്ട നയത്തെയാണ് നമ്മൾ പോളിസി ഓഫ് അപ്പീസ്മെന്റ് അല്ലെങ്കിൽ പ്രീണന നയമെന്ന് വിളിക്കുന്നത്. ഈ പോളിസി ഓഫ് അപ്പീസ്മെന്റ് ഉദാഹരണമാണ് മ്യൂണിക് ഉടമ്പടി എന്ന് പറയുന്നത്. പോളിസി ഓഫ് അപ്പീസ്മെന്റ് ഉദാഹരണമാണ് ഏത് ഉടമ്പടി? മ്യൂണിക് ഉടമ്പടി എന്ന് പറയുന്നത്. 1938-ലാണ് മ്യൂണിക് ഉടമ്പടി വരുന്നത്. എന്നാണ് മ്യൂണിക് ഉടമ്പടി വന്നത്? 1938-ലാണ് മ്യൂണിക് ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോളിസി ഓഫ് അപ്പീസ്മെന്റ് അല്ലെങ്കിൽ പ്രീണന നയത്തെക്കുറിച്ചിട്ടായിരുന്നു നോക്കിയത്. എന്തായിരുന്നു? ആക്സിസ് പവർ ശക്തികൾ ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് വേണ്ടി ബ്രിട്ടനെയും ഫ്രാൻസിനെയും പ്രോത്സാഹിപ്പിക്കുകയും അതേസമയം സോവിയറ്റ് യൂണിയൻ ശത്രുവായി കണ്ട നയത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പോളിസി ഓഫ് അപ്പീസ്മെന്റ് അല്ലെങ്കിൽ പ്രീണന നയം എന്ന് വിളിക്കുന്നത്. ഈ ഒരു പോളിസി ഓഫ് അപ്പീസ്മെന്റ് ഉദാഹരണം മ്യൂണിക് ഉടമ്പടിയാണ്. മ്യൂണിക് ഉടമ്പടി വരുന്നത് 1938-ലുമാണ്. നോക്കാൻ പോരുന്ന നോൺ അഗ്രഷൻ പാക്റ്റിനെ കുറിച്ചിട്ടാണ്, നോ അഗ്രഷൻ പാക്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതായത് അനാക്രമണ സന്ധിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. അനാക്രമണ സന്ധി എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഒപ്പുവെച്ച സന്ധിയാണ് ഈ ഒരു അനാക്രമണ സന്ധി അല്ലെങ്കിൽ നോൺ അഗ്രഷൻ പാക്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പറയുന്നത് പരസ്പരം ആക്രമിക്കുകയില്ലെന്നും പോളണ്ട് പങ്കുവെച്ച് എടുക്കാമെന്നുമാണ് ഈ ഒരു സന്ധിയിൽ പറയുന്നത്. ഈ സന്ധി ഒപ്പുവെക്കുന്ന ഏതൊക്കെ രാജ്യങ്ങളാണ്? സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ചേർന്നിട്ടാണ് ഈ ഒരു സന്ധി ഒപ്പുവെക്കുന്നത്.
1939 നോ അഗ്രഷൻ പാക്റ്റ്, അതായത് അനാക്രമണ സന്ധി വരുന്നത്. ഓർത്തിരിക്കുക, അനാക്രമണ സന്ധി അല്ലെങ്കിൽ നോ അഗ്രഷൻ പാക്റ്റ് നിലവിൽ വന്നത് 1939. ശരിക്കും രണ്ടാം ലോക മഹായുദ്ധത്തിനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമാണ്. ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമാണ് രണ്ടാം ലോക മഹായുദ്ധത്തെ കാലത്തേക്ക് നയിച്ചത്. ജർമ്മനി പോളണ്ട് ആക്രമിക്കുന്നത് 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നത്. ആ ഒരു സംഭവത്തിൽ നിന്നാണ് രണ്ടാം ലോക മഹായുദ്ധം ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ നോ അഗ്രഷൻ പാക്റ്റ് ആണ് ആക്രമണ സന്ധിയെ കുറിച്ചിട്ടായിരുന്നു നോക്കിയത്. നോ അഗ്രഷൻ പാക്റ്റ് ആരൊക്കെ തമ്മിലായിരുന്നു ഒപ്പുവെച്ചത്? സോവിയറ്റ് യൂണിയനും ജർമ്മനി തമ്മിലായിരുന്നു ഒപ്പുവെച്ചത്. എന്ത് പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്താണ് ഈ ഒരു സന്ധിയിൽ? അതായത് പരസ്പരം തങ്ങൾ ആക്രമിക്കുകയില്ലെന്നും അതുകൂടാതെ പോളണ്ട് പങ്കുവച്ചെടുക്കാമെന്നുമായിരുന്നു ഈ ഒരു സന്ധിയിൽ പറയുന്നത്. 1939 ഈ ഒരു സന്ധി ഒപ്പുവയ്ക്കുന്നത്. ശരിക്കും രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചത് ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമായിരുന്നു. ജർമ്മനി പോളണ്ട് ആക്രമിച്ചത് 1939 സെപ്റ്റംബർ 1 ആയിരുന്നു. നമ്മൾ നോക്കാൻ പോകുന്നത് അമേരിക്ക ജപ്പാനിലെയും അതുപോലെ തന്നെ എന്താണ് ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ബോംബിട്ട വർഷവും ആ ബോംബിൻ്റെ പേരുകളുമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമ എന്ന് പറയുന്ന സ്ഥലത്ത് ബോംബിട്ടത് 1945 ഓഗസ്റ്റ് 6 ആയിരുന്നു. 1945 ഓഗസ്റ്റ് 6 എന്ത് ചെയ്തത്? നമ്മുടെ അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമ എന്ന് പറയുന്ന സ്ഥലത്ത് അണുബോംബ് വർഷിച്ചത്. അത് ലിറ്റിൽ ബോയ് എന്നായിരുന്നു ഈ ഒരു അണുബോംബിൻ്റെ പേര്. ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമേരിക്ക ജപ്പാനിലെ എന്താണ് ഹിരോഷിമയിൽ 1945 ഓഗസ്റ്റ് 6 എന്താണ് ബോംബിട്ടത്. ലിറ്റിൽ ബോയ് എന്നായിരുന്നു ഈ ഒരു അവിടെ ഇട്ട അണുബോംബിൻ്റെ പേരെന്ന് പറയുന്നത്. അതുപോലെ അമേരിക്ക ജപ്പാനിലെ നാഗസാക്കിയിൽ ബോംബിട്ടത് 1945 ഓഗസ്റ്റ് 9 ആയിരുന്നു. ഫാറ്റ്മാൻ എന്നാണ് ഈ ഒരു ബോംബിന് അമേരിക്ക പേരിട്ടിരുന്നത്. ഈ രണ്ട് ബോംബിടലും കൊണ്ട് ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടമാവുകയും ഒരുപാട് പേർക്ക് ഇഞ്ചുറി സംഭവിക്കുകയും അന്ന് ആ 1945 ബോംബിട്ടതിൻ്റെ കഷ്ടപ്പാടും ദുരന്തവും എന്താണ് ഇപ്പോഴും ജപ്പാനെ പിന്തുടരുന്നുണ്ട്. പിന്നീടുണ്ടായ തലമുറയ്ക്കും ഒക്കെ എന്താണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, പിന്നെ ഇപ്പോഴും ആ ഒരു ഇമ്പാക്റ്റ് നിലനിൽക്കുന്നുണ്ടെന്നാണ് സത്യം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയോ തലമുറകൾ അതിനുശേഷം 1945 ശേഷം കടന്നു പോകുന്നിട്ട് ഇപ്പോഴും അതിൻ്റെ ഒരു ഇഫക്റ്റ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്തുമാത്രം ഒരു ഇഫക്റ്റ് ആയിരിക്കും ആ ഒരു അണുബോംബിനുണ്ടായിരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, അമേരിക്ക ജപ്പാനിലെ എന്താണ് ഹിരോഷിമയിലെ അണുബോംബ് വർഷിച്ചത് 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്നായിരുന്നു ഈ ഒരു അണുബോംബിൻ്റെ പേര്. അമേരിക്ക നാഗസാക്കിയിൽ, ജപ്പാനിലെ നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നായിരുന്നു 1945 ഓഗസ്റ്റ് 9 ഈ വർഷവും എന്താണ് മാസവും രണ്ടിൻ്റെയും ഒന്ന് തന്നെയാണ്. ഡേറ്റിന് മാത്രമേ വ്യത്യാസമുള്ളൂ. എന്താണ് ഹിരോഷിമയിൽ 6 നാഗസാക്കിയിൽ 9 ഈ ഒരു അമേരിക്ക ബോംബിട്ടത്. ലിറ്റിൽ ബോയ് എന്നായിരുന്നു ഹിരോഷിമയിൽ വീണ ബോംബിൻ്റെ പേരെങ്കിൽ ഫാറ്റ്മാൻ എന്നായിരുന്നു എന്താണ് നാഗസാക്കിയിൽ വീണ ബോംബിൻ്റെ പേര്. ഒന്ന് UNO കുറിച്ചിട്ടാണ്. UNO ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്നാണ് UNO ഫുൾ ഫോം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മുടെ ലോകത്ത് നിലവിൽ വന്നൊരു സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ UNO എന്ന് പറയുന്നത്. ഈ ഒരു സംഘടന, അതിൽ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്ത് സമാധാനം ഉണ്ടാകുക. അതായത് ഇനിയൊരു 3rd ലോക മഹായുദ്ധത്തിലേക്ക് പോകാതെ എന്താണ് ലോകത്ത് സമാധാനം നിലനിർത്തുക എന്നാണ് UNO പ്രഥമ ലക്ഷ്യങ്ങളിലൊന്നെന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, UNO നിലവിൽ വന്നത് ഏത് യുദ്ധത്തിന് ശേഷമാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് സമാധാനം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായിട്ടുള്ള സംഘടനയാണ് UNO എന്ന് പറയുന്നത്. UNO ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്നാണ്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം 1945 ഒക്ടോബർ 24. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന അതേ വർഷം തന്നെയാണ് UNO നിലവിൽ വന്നത്. 1945 ഒക്ടോബർ 24 UNO നിലവിൽ വന്നത്. ഒരു തവണത്തെ കേറ്റ എക്സാമിന് UNO നിലവിൽ വന്ന വർഷം ചോദിച്ചിരുന്നു. എന്നാണത്? 1945 ഒക്ടോബർ 24 അതല്ലേ? അതുപോലെ UNO ഡേ എന്നറിയപ്പെടുന്നത്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ദിനം എന്നറിയപ്പെടുന്നത് എന്താണ്? ഒക്ടോബർ 24. 1945 ഒക്ടോബർ 24 ഈ സംഘടന നിലവിൽ വരുന്നത്. അതുപോലെ 1 ഒക്ടോബർ 24 UN ദിനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഒരു തവണ കേറ്റ എക്സാമിന് ചോദിച്ചിരുന്നു. ന്യൂയോർക്കാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. തലസ്ഥാനം എന്ന് പറയുന്നതാണ് ന്യൂയോർക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനെ കുറിച്ചിട്ടായിരുന്നു നോക്കിയത്. 1945 ഒക്ടോബർ 24 ഈ ഒരു
സംഘടന നിലവിൽ വരുന്നത്. ലോകത്ത് സമാധാനം സൃഷ്ടിക്കുക എന്തായിരുന്നു ഈ സംഘടന പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത്. യു എൻ ദിനം എന്നറിയപ്പെടുന്ന October 24 യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്കുമാണ്. അമേരിക്കയുടെയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനെ കടന്നുവരവാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ തന്നെ ഗതി മാറ്റിമറിച്ചത്. അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും കടന്നുവരവോടുകൂടിയാണ് രണ്ടാം ലോക മഹായുദ്ധം വേറൊരു തലത്തിലേക്ക് തന്നെ തിരിഞ്ഞത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ എക്കോണമിയിലുണ്ടായ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്നാണ്. ഒന്ന്, 10 മില്യണോളം ആളുകൾ മരണപ്പെടുകയും 10 മില്യണോളം ആളുകൾ മരണപ്പെടുകയും അത്രയും ആളുകൾക്ക് തന്നെ എന്ത് സംഭവിച്ചു, ഇഞ്ചുറി ഏൽക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എക്കണോമി സിസ്റ്റം, അതായത് എക്കണോമി സിസ്റ്റം ടോട്ടലി ഡിസ്ട്രോയ് ആയി പോവുകയും അതുപോലെ അമേരിക്ക സോവിയറ്റ് യൂണിയനും ഗ്ലോബൽ പവേഴ്സായിട്ട് ഉയരുകയും ചെയ്തു. പിന്നെ യു എൻ ഫോം ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എക്കോണമിയിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? 10 മില്യണോളം ആളുകൾ മരണപ്പെടുകയും അത്രയും ആളുകൾക്ക് തന്നെ ഇഞ്ചുറി ഏൽക്കുകയും ചെയ്തു. മറ്റൊന്നെന്ന് പറയുന്നത് എന്താണ്, എക്കണോമിക് സിസ്റ്റം ടോട്ടലി എക്കണോമിക് സിസ്റ്റം ഡിസ്ട്രോയ് ആയിപ്പോയി. എന്തുകൊണ്ടാണ് ടോട്ടലി എക്കണോമിക് സിസ്റ്റം ഡിസ്ട്രോയ് ആയിപ്പോയി എന്ന് പറയുന്നത്? രാജ്യങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് തകർന്നു. യുദ്ധം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ എല്ലാം കോൺസെൻട്രേഷൻ എന്തിനായിരിക്കും? എങ്ങനെയും യുദ്ധം ജയിക്കുക, തങ്ങളുടെ രാജ്യത്ത് എങ്ങനെയെങ്കിലും വിജയം കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കും ഇവർ യുദ്ധം ചെയ്തത്. അപ്പോൾ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും, മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊന്നും കണക്ക് കൂട്ടാതെ ഇവരെല്ലാ മണി എന്ത് ചെയ്യും, യുദ്ധത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അതായത് കൂടുതൽ എക്യുപ്മെൻറ്റ്സ് മേടിക്കുക, അങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഇവരുടെ മണി എല്ലാം ഇവർ കൊണ്ടുവന്ന് യുദ്ധത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും അവരുടെ എക്കണോമിക് സിസ്റ്റം തന്നെ എന്ത് ചെയ്യും, പിന്നീട് യുദ്ധം അവസാനിച്ചതിന് ശേഷം പരാജയപ്പെട്ട രാജ്യങ്ങളിൽ പോലും എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ടോട്ടലി തകർച്ചയുടെ വക്കിലായിരിക്കും. അതുപോലെ തന്നെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു ഗ്ലോബൽ പവേഴ്സായിട്ട് ഉയർന്നു വന്നു. നമ്മൾ പറഞ്ഞിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിനെ ഗതി തന്നെ മാറ്റിമറിച്ചത് ഈ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയനെയും കടന്നുവരവോടുകൂടിയാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു, ഈ സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഗ്ലോബൽ പവേഴ്സായിട്ട് തന്നെ ഉയർന്നു വരികയുണ്ടായി. അതുപോലെ യു എൻ ഒ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ പിന്നീട് ഫോം ചെയ്യുകയും ഉണ്ടായി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എന്താണ് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എക്കോണമിയിൽ ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചിട്ടായിരുന്നു നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് PSC Crown എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നമുക്ക് കാറ്റഗറി 3 കാറ്റഗറി 2 എന്താണ് ഒരു എക്സാം ഗ്രൂപ്പുണ്ട്. എക്സാം ഗ്രൂപ്പിൽ ഡെയിലി ആഴ്ചയിൽ 3 എന്ന രീതിയിൽ എക്സാംസ് നടത്തുന്നുണ്ട്. നല്ല രീതിയിൽ എക്സാം ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നുമുണ്ട്. ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇൻഫോം ചെയ്താൽ മതി, തീർച്ചയായിട്ടും അവരെയും ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.